ദൈവം സന്നിഹിതമായിരിക്കുന്ന സ്ഥലം അവ ദേവാലയമാണ്. ദൈവം സന്നിഹിതമാകുന്നത് ദൈവത്തെ തേടി എത്തുന്നവരുടെ കൂട്ടായ്മയുള്ളപ്പോഴാണ്. അപ്പോ വിദ്യാലയം ദൈവത്തെ ഏറ്റവും അറിയുന്ന സ്ഥലമാണ്. മാതാപിതാക്കളെ വിശ്വസിച്ച് കുട്ടികളെ വിടുന്ന സ്ഥലമാണ് വിദ്യാലയം. അവിടെ ദൈവത്തെ അറിയാനുള്ള സാഹചര്യമുള്ള അവസരമുണ്ടായി. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അധ്യാപകരുണ്ട്. തങ്ങളുടെ കുട്ടികളുടെ കൂടുതൽ സമയവും വിദ്യാലയത്തിലായിരിക്കുമ്പോ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചവര് അവർക്കുള്ളത് സുരക്ഷിത ബോധമാണ്. തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ള ബോധം. ആ സുരക്ഷിത ഉണ്ടാവുന്നത് വിശ്വസിക്കുന്നുണ്ടാവുന്ന അധ്യാപകരുണ്ടായിരിക്കുക. അധ്യാപകരോട് ചേർന്ന് ദൈവസ്നേഹം തുകരാൻ പറ്റുന്ന ദൈവത്തിലാത്മക അനുസരണമായി ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ സാധിക്കുന്ന സാധ്യത സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുക അത് തന്നെയാണ്. നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്നത് അതാണ്. ഇന്ന് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം മെജോറിറ്റി പറഞ്ഞതുപോലെ വികാരിച്ചെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നത് ഇല്ലെന്നുള്ള സത്യം ഞാനിവിടെ കാര്യമായിട്ട് വരാറുള്ള നിങ്ങൾക്കൊക്കെ അറിയാം. അത് ബോയ്സ് ഹൈസ്കൂളിലേക്ക് ശ്രദ്ധിക്കേണ്ടാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അവിടെ കാലാചരണമുള്ളത് കൊണ്ട് കാലാചരണം ചേർന്ന് നിൽക്കുന്ന അധ്യാപകരുള്ളത് കൊണ്ട് കാലാചരണത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഞാൻ ഒരുമിച്ച് ഇടവകയിൽ പ്രവർത്തിക്കുന്ന വൈദികർ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് മറ്റൊരു ഇടവകയിൽ ഉത്തരവാദിത്തം കൂടിയുണ്ട്. അദ്ദേഹം സെന്റ് മേരീസ് ബോയ്സ് ഹൈ സ്കൂളിലെ അധ്യാപകനായിരിക്കുന്നു എന്ന് പറയുമ്പോ അവിടുത്തെ അധ്യാപകരോട് ചേർന്ന് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു ദേവാലയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് എന്നുള്ളത് തന്നെയാണ്. അധ്യാപകർ പറയുന്നത് തന്നെ ദൈവത്തിന്റെ ലോകത്തിന്റെ ഒരു ഭാഗമാണ്. ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് അധ്യാപകർ. അധ്യാപകർ എന്തായിരിക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ എന്തായിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ്. അധ്യാപകരായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് ലോകത്തില് പ്രവർത്തിക്കാനുള്ള എളുപ്പവഴിയാണ് അധ്യാപകര്. ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഇടയ്ക്ക് നിൽക്കുന്നവർ